വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു. ഈ ഒരു റൂമിൽ നമ്മൾ ആദ്യമായിട്ടാണോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്? എനിക്കൊരു സംശയം, കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആകെ സംശയത്തിലായിരുന്നു. ഞാൻ എവിടെ ക്യാമറ വയ്ക്കും, എവിടുന്ന ലൈറ്റ് വരുന്നത്, ഞാൻ എവിടെ നിൽക്കണം, എവിടെയൊക്കെ വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഇതിലൊക്കെ അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് സംശയം തോന്നി, ഇതുവരെ ഞാൻ ഇവിടുന്ന് ഒരു ലോങ് വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്. ഷോർട്സ് എടുത്തിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. മറ്റേത് ലിവിംഗ് റൂമൊക്കെ ആണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പരിശീലിക്കാം എവിടെയാണ് ഞാൻ ക്യാമറ വെക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്, ലൈറ്റ് എവിടുന്നുള്ളവർക്ക് എനിക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതെനിക്ക് കുറച്ച് കൺഫ്യൂഷനായി പോയി. എന്തായാലും അതല്ല ഇന്നത്തെ മെയിൻ ടോപ്പിക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാർഡ്രോബിന്റെ മുന്നിലൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കൊരു ഹോൾ വീഡിയോ ചെയ്യണം എന്നുള്ളത്. കുറേ നാളായി ഞാൻ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഇതൊരു ഭയങ്കര കുറച്ച് ഓൾഡ് ഫാഷൻ സാധനമായിട്ടുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പം എന്തായാലും നിങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു എന്ത് ഫാഷനാണെന്നുള്ളത് നോക്കണ്ട, എന്തായാലും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നലെയും അതേപോലെ തന്നെ മുന്ന് ദീപജ്യോതിക്കും പോയിട്ട് കുറച്ചധികം ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ മാസം ഈ മാസമായിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ 2 weeks നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിടക്കിക്കൊണ്ട് ഒരു വീഡിയോ ആവാം ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണാൻ ഇഷ്ടമാണ്, എനിക്ക് ഡ്രസ്സൊക്കെ ഇടാനും വാങ്ങിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പല ഡ്രസ്സും ഞാൻ സമയത്തിന്റെ പരിമിതി കാരണം എടുത്തു വന്നിട്ടേ ഉള്ളൂ. ഇതെനിക്ക് പാകമല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ബില്ലൊക്കെ നമ്മൾ സേഫായിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് നോക്കാം ഏതൊക്കെ ഡ്രസ്സാണ് മാച്ചിങ് ആയിട്ടുള്ളത്, ഏതൊക്കെ വെക്കണം, ഏതൊക്കെ റിട്ടേൺ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ തീരുമാനിക്കാം. ഒപ്പം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. കുറച്ച് കാലമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ് ഈ ഒരു വാർഡ്രോബിന്റെ ടൂർ ഒന്ന് കാണിക്കുക എന്നുള്ളത്. ഞാൻ അതും എന്താണ് ചെയ്യാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചെയ്തു ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ആയിരുന്നു. ഓ, വിഷമം ആണല്ലോ. അപ്പോ ഈ രണ്ട് ബാഗിൽ നമ്മൾ വാങ്ങിച്ച കുറച്ച് വസ്ത്രങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഞാൻ അധികം പുറത്തു പോകുമ്പോൾ ഇങ്ങനത്തെ വലിയ ടോട്ട് ബാഗ്സ് കയ്യിൽ പിടിക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കടയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ 10 cents അല്ലെങ്കിൽ 20 cents ബാഗിന് ചാർജ് ചെയ്യും. അപ്പോൾ എല്ലാ കടയിലും പോയിട്ട് നമുക്ക് നോക്കുമ്പോൾ 10 cents ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു 10 കടയിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 1 euro ആയില്ലേ. അപ്പോൾ അങ്ങനെ ലിറ്ററലി നമ്മൾ പൈസ കൊടുത്താൽ കവർ വാങ്ങിക്കുന്നു, പിന്നെ ആ കവർ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ വലിയ ടോട്ട് ബാഗ്സ് ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകും. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ക്ലോത്തിൽ വരുന്ന രീതിയിലുള്ള കവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ബാഗ്സ്, അപ്പോൾ അതും ഉണ്ടായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് കവർ വാങ്ങിക്കുന്ന പരിപാടി അതോടുകൂടെ ഞാൻ നിർത്തി. അപ്പോൾ എന്തായാലും ഇതിലുള്ള ഓരോരോ ഡ്രസ്സുകൾ എന്താണെന്ന് നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്നായി പുറത്തെടുത്ത് നോക്കാം. ആദ്യം ഞാൻ ഈ ഒരു ബാഗ് കാണിച്ചിരുന്ന് തുടങ്ങാം കേട്ടോ. അന്ന് ദീപജ്യോതിയോടൊപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഉള്ള വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ബാഗ് ഞാൻ എടുത്തത്. ഈ ഒരു ബാഗല്ല, ഇതിൻ്റെ പല പല കളേഴ്സ് നമ്മളോട് നോക്കിയിട്ട് അവസാനം ഞാൻ ഈ കാണുന്നൊരു ബാഗാണ് എടുത്തത്. റീസെൻ്റ് ആയിട്ട് എനിക്ക് വാങ്ങിക്കാൻ ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടോട്ട് ബാഗ്സ്. കാരണം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേറെ കുറേ ബാഗ് ഞാൻ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ബാഗ് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പൊതുവേ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നു തോന്നിയുണ്ട്. ഇത് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഒപ്പം ഇതിൻ്റെ പ്രൈസും എനിക്ക് ഭയങ്കര റീസണബിൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഇത് ജസ്റ്റ് 20 euros എനിക്ക് ഇത്രയും കിടിലമായിട്ടുള്ള ഒരു ബാഗ് കിട്ടിയത്. ഇതൊരു സ്പെസിഫിക് ബ്രാൻഡൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ ഷോപ്പിംഗ് ആവശ്യങ്ങൾക്ക് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന കിടിലം ഒരു ബാഗാണ്. ഇതെന്തായാലും നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, ഇത് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം നമ്പർ. ഓരോരോ ഐറ്റംസ് ആയിട്ട് പുറത്തെടുക്കാം. ആദ്യമുള്ളത് ഈ ഒരു ജമ്പ് സ്യൂട്ടാണേ. ഈ ഒരു ജമ്പ് സ്യൂട്ട് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും, കാരണം നമ്മളൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അമുജിച്ചിനെയും കൂട്ടി നമ്മളൊരു മെഡ്ഗാള ഷൂട്ടിന് വേണ്ടി പോകുന്നത്. അന്ന് ഞാൻ ഇട്ടിരുന്ന ജമ്പ് സ്യൂട്ടായിരുന്നു അത്. അതുകൊണ്ട് ഇത് ഇനി രണ്ടാമതിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ സൈഡിൽ ഒരു ചെറിയ ക്ലിപ്പ് കൊടുക്കുക കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു ജമ്പ് സ്യൂട്ട്. ഇത് കുറച്ച് വൈഡ് നെക്കിൽ അല്ലെങ്കിൽ ഡീപ്പ് നെക്കിൽ വരുന്ന ഒരു പ്ലെയിൻ കളർ, ബ്ലാക്കിൽ തന്നെ വരുന്ന കാലിന്റെ അറ്റം വരെ ലെങ്ത് ഉള്ള ഒരു ജമ്പ് സ്യൂട്ടാണ്. ഒരു പ്രോപ്പർ സമ്മർ വെയർ ആണ് കേട്ടോ, കാരണം സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഇത് ഇതിൻ്റെ നെക്കിലെ വർക്ക് തന്നെയാണ് ഷോൾഡറിലോട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം എന്തായാലും എനിക്കിത് ഇട്ടിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഞാൻ ഉണ്ടാകിട്ട് കാണിക്കുന്നൊന്നുമില്ല, ഇതെന്തായാലും നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, ഇത് നമ്മൾ വയ്ക്കുന്നു. എത്ര ഇട്ട് കാണിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു ഒന്നിട്ട് കാണിക്കാമെന്ന്, കാരണം എനിക്ക് ആ ഡ്രസ്സ് ഞാനവിടെ കൊണ്ടുവച്ചപ്പോൾ ഇടാൻ എനിക്കൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് ജമ്പ് സ്യൂട്ട്. ഇത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള നെക്കാണ് കേട്ടോ വരുന്നത്. പക്ഷെ നമുക്കിത് ഒരു ലിമിറ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ബാക്കിലൊരു ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനുണ്ട് പോക്കറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കോട്ടണിൽ വരുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സമ്മറിനൊക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് ഔട്ട്ഫിറ്റ് ആണ്, കിടിലമാണ്. അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ടോപ്പ് മാത്രമല്ല
ഈ ഒരു ബോട്ടം നമ്മള് യുണീക്ലോ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് ആംസ്റ്റർഡാമിൽ. അതൊരു അടിപൊളി കടയുണ്ടോ, ഞാൻ അത് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം ദീപ് ജസിനൊപ്പം പോയപ്പോഴാണ് ഞാൻ അവിടെ കയറിയത്. എനിക്ക് അവിടുത്തെ ട്രൗസേഴ്സും പാൻസും ജീൻസും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻസ് ആയിരുന്നു കേട്ടോ എല്ലാം. പിന്നെ ഇത് രണ്ടും ഒരുമിച്ചല്ല ഞാൻ ഇടാൻ വേണ്ടി പോണേ, ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചായത് കാരണം ഞാൻ ഇത് രണ്ടും ഒപ്പം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇത് യുണീക്ലോ അല്ല കേട്ടോ, ഇത് ന്യൂയോർക്കിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ബോട്ടം ആണ് യുണീക്ലോ വരുന്നത്. ഇപ്പൊ ഭയങ്കര ലൂസായിട്ടുള്ള ജീൻസും അതേപോലെ തന്നെ ഡ്രസ്സും ഒക്കെ ഭയങ്കര ഇൻ ട്രെൻഡ് ആണല്ലോ. ട്രെൻഡ് മാത്രമല്ല ഇടാനും ഭയങ്കര സുഖമാണ്. നമ്മൾ അതിൽ ഒരിക്കലും സുഖം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കുറച്ച് ടൈറ്റായിട്ടുള്ള ഡ്രസ്സിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഞാനിപ്പോൾ ഏകദേശം അങ്ങനത്തെ ഒരു ഫേസിലാണ് കേട്ടോ. എനിക്കിപ്പോൾ ലൂസ് ആയിട്ടുള്ള പാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പാൻസ് ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ചു തരാം. ഈ ഒരു പാൻസും ഇതും എന്തായാലും നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല. ഇത് രണ്ടും ഞാൻ എൻ്റെ കയ്യിൽ വെക്കുകയാണ്. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഒപ്പം ഇടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിലോട്ട് വരുന്ന ഷെയ്ഡായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടായിട്ട് പോവാം. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ രണ്ട് ഡ്രസ്സുകൾ. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നതാണ്, പക്ഷെ സ്ലിറ്റ് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനത്തെ നെക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് കുറച്ച് ഡീപ്പ് നെക്ക് വന്നിട്ട് അതിന്റെ ഒപ്പം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ്സ് വരുന്ന നെക്കില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു സ്റ്റൈലാണ്. കുറച്ചും കൂടെ എന്റെ ബോഡിക്ക് സ്യൂട്ട് ചെയ്തിട്ടുള്ള സ്യൂട്ടായിട്ടുള്ള ഒരു നെക്കാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എനിക്ക് പൊതുവേ വൈറ്റ്, ഓഫ് വൈറ്റ്, ക്രീം അങ്ങനെ കുറച്ച് ലൈറ്റ് കളേഴ്സിലോട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ നോർമൽ സൈസിനേക്കാളും ഒരു സൈസ് ഞാൻ മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒന്ന് രണ്ട് തവണ നല്ല പണി കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു തവണ വാഷ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇടാൻ പറ്റില്ല. ഇടാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ എൻ്റെ ഇവിടുത്തെ സൈസ് സ്മോളാണ്. ഞാൻ ഒരു സൈസ് മുകളിലോട്ട് പോയിട്ട് മീഡിയമാണ് എടുത്തത്. ഇതിടുമ്പോൾ ഇപ്പം എനിക്കൊരു പൊടിക്ക് ലൂസാണെന്നൊക്കെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ ടൈറ്റ് ആവാമായിരുന്നു എന്നുള്ളത്. പക്ഷെ ഒരു സുഖമുണ്ട്, സമാധാനമുണ്ട്, നല്ല നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത അടുത്തൊരു ഡ്രസ്സ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് കാണിക്കുന്ന ഈ ഡ്രസ്സൊന്നും നമ്മൾ റിട്ടേൺ ചെയ്യണമെന്നുള്ള ഓപ്ഷൻ നമ്മൾ അധികം വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ട്രൈ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇന്നലെ എടുത്ത ഡ്രസ്സസ്സാണ് നമുക്ക് റിട്ടേൺ ചെയ്യണോ വെക്കണോ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ അന്ന് വളരെയധികം ഇഷ്ടപ്പെട്ട എടുത്തൊരു ഡ്രസ്സായിരുന്നു. പൊളിയല്ല, ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സ്ലിറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതുവരെയാണ് ഇതിന്റെ സ്ലിറ്റ് വരുന്നത്. ഭയങ്കര താഴെ വരെ ഇല്ലാട്ടോ ഇതിന്റെ ലെങ്ത്. എനിക്ക് മാക്സിമം ഇത്രയും നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഇതിനൊപ്പം നല്ല ഹീൽസുള്ളൊരു ചപ്പലൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതും ഒരു ക്രോപ്പ് ടോപ്പ് തന്നെയാണ് വരുന്നത്. ഇതും ന്യൂയോർക്കറിന് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ്. ഇപ്പം ഞാൻ ഇതിനൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഇതിന് പറ്റുന്ന രീതിയിലുള്ള ഇന്നറൊന്നും അല്ല ഇട്ടിട്ടുള്ളത്. കാരണം ഈച്ച് ടൈം ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്ര മാച്ചിങ് ഇന്നർസ് ഒന്നും അല്ല ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ്. പിന്നെ ഇതിന്റെ ബോട്ടം വെയർ എന്ന് പറയുന്നത് ഇതും മാച്ച് ആയിട്ടല്ല കേട്ടോ. രണ്ടും രണ്ട് ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള. ഞാൻ ബോട്ടം വെയർ അധികം യുണീക്ലോ എന്ന് എടുത്തിട്ടുള്ള. കാരണം ദീപ് ജിച്ച് എനിക്ക് മാരകമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു യുണീക്ലോയിലെ ജീൻസ് ട്രൗസേഴ്സ് ഒക്കെ അടിപൊളിയാണെന്നുള്ളത്. അതുകൊണ്ട് അത് വിശ്വസിച്ച് അവിടെ പോയി ട്രൈ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ പറഞ്ഞില്ലേ പുള്ളാൻ പേറെന്നായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് എന്തോ ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് പുള്ളാൻ പേറിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ സ്കിന്നി ടൈറ്റ് ഫിറ്റ് ആയിരുന്നു പുള്ളാൻ പേർ. ഒന്നും കൂടെ എൻ്റെ ബോഡി ടൈപ്പിന് മാച്ചിങ് ആയിട്ട് തോന്നിയത്. പക്ഷെ യുണീക്ലോയിലെ ഇങ്ങനത്തെ ലൂസ് ട്രൗസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇപ്പൊ ഈ ഒരു പാൻസ് നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് കൊതിയായി പോകാൻ, അത്രയും സുഖമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അത്രയും തിന്നായിട്ടുള്ള മെറ്റീരിയല്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാ ടൈറ്റ് അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യുണീക്ലോയിലെ പ്രൊമോഷൻ അല്ല കേട്ടോ. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ അവർ നമുക്ക് ഓൾട്ടർ ചെയ്ത് തരും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 hours അവർ നമുക്ക് ഓൾട്ടർ ചെയ്ത് തിരിച്ചു തരും. അത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇത് എടുത്തേന്ന് തൽക്കാലം ഓൾട്ടറേഷൻ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇത് വരുന്നത് ടോപ്പ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ബോട്ടം വരുന്നത് ഇതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ തോന്നുന്നൊരു മെറ്റീരിയൽ ഇല്ലേ,
അതാണ് ഭയങ്കര സുഖം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല എന്താ പറയുക, ചൂടാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വേഷമാണ്, ഭയങ്കര തിന്നാണ്. ഞാൻ എൻ്റെ ബോട്ടം കാണിച്ചിട്ടുണ്ട് കുറേ നേരമായി, ബോട്ടമിനെ പറ്റി വിവരിച്ചുകൊണ്ടിരിക്കുന്നു കാണിച്ചത്. ഇതാണ് ഞാൻ ഇത്ര നേരമായിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ബോട്ടം വെയർ ട്ടോ. ബോട്ടം വെയർസ് എപ്പോൾ ഞാൻ എടുക്കുമ്പോഴും എൻ്റെ സൈസിനേക്കാളും ഒരു പൊടിക്ക് മുകളിൽ ഞാൻ എടുക്കാറുണ്ട് അധികം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ടൈറ്റ് ഫിറ്റായി നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നാറ്. ഇപ്പം എന്തെങ്കിലും ഒക്കേഷന് വേണ്ടി അങ്ങനെ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നിക്കണമെന്ന് അങ്ങനെ എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു സൈസ് എന്നെക്കാളും മുകളിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ ഈ ഏരിയയിലും ഇവിടെയൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒരു സമാധാനം കിട്ടുന്ന പോലെ തോന്നും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നലെ ഒരു ഡ്രസ്സ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കഴിച്ചായിട്ടൊരു ഫോട്ടോ എന്ന് തോന്നിയിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് ദേ നമുക്ക് രണ്ട് പോക്കറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജീൻസിന് ജീൻസിനാണ് ഈ ഒരു ബോട്ടം വെയറിന് നമുക്കൊരു സിബ് ഉണ്ടെങ്കിലായിരിക്കും കുറച്ചും കൂടെ നന്നായിരുന്നു നല്ലത്. പക്ഷേ തൽക്കാലം ജിബൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ വെയ്സിൻ്റെ ടൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ അതേപോലത്തെ കാര്യം എനിക്ക് തോന്നുന്നു ലെഗിൽ ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യണ്ട, ഇല്ലെങ്കിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. ആക്ച്വലി ഇത് രണ്ടും കൂടെ ഇടുമ്പോഴും രസമുണ്ട് അല്ലേ, എൻ്റെ തല ഒന്ന് കാണിക്കട്ടെ. ഇത് രണ്ടും ഇടുമ്പോഴും രസമുണ്ടല്ലോ, എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡും ഇത് അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡും ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ഹെവി സ്നീക്കേഴ്സ് ഒക്കെ ഇട്ട് നമ്മൾ ഒരു ക്രോസ് ബാഗ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് പെയർ ചെയ്ത് നോക്കാം എപ്പോഴെങ്കിലുമൊക്കെ ഇടുമ്പോൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ഒന്നല്ല കേട്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും. പകുതി സാധനങ്ങൾ ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ഇടേണ്ട ആവശ്യമുള്ള സമയത്ത് എനിക്ക് കത്തില്ല, അതാണ് എൻ്റെ പ്രശ്നം. എന്തായാലും ഈ ഡ്രസ്സ് കാണിച്ച സ്ഥിതിക്ക് ഞാൻ അടുത്ത് ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മുടെ ഈ ഒരു ബാഗ് ഏകദേശം കഴുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇതിന് രണ്ട് മൂന്ന് ഡ്രസ്സും കൂടെ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അന്ന് ദീപജ്യോതിയോടൊപ്പം പോയിട്ടുള്ള ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ ചെരുവുണ്ട് ക്യാമറയ്ക്ക്, അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അടുത്തത് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് ഞാൻ അന്ന് ഒരു രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു വേഷമാണ് ക്രോപ്പ് ടോപ്പ്. അപ്പം അതുകൊണ്ട് നേരത്തെ എടുത്ത് അതേ ടൈപ്പ് തന്നെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഇത്. ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. ഇതൊരു ജംപ് സ്യൂട്ടാണ്, കണ്ടൊരു കൗതുകം എന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. ഇതും മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ അത്ര സുഖമുള്ള ഒരു മെറ്റീരിയൽ അല്ല, സെയിം കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഒരു ചൂടെടുക്കുന്ന ഒരു ഫീൽ ഉള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. ഇത് കാണുന്നത് പോലെ സ്ലീവ്ലെസ് ആണ്. പിന്നെ എന്നിപ്പോൾ എന്താ പറയാനുള്ളത്, അത്യാവശ്യം മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നനയില്ല തോന്നുന്നു, അങ്ങനത്തെ മെറ്റീരിയലായിട്ട് എനിക്ക് കൂടുതൽ തോന്നുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ വെയ്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഗതികളെല്ലാം കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, രണ്ട് പോക്കറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഇതും നല്ല ഹെവി സ്നീക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം കാണുന്നുണ്ടല്ലോ, ഞാൻ ഇൻ വൺ ഓർ ടു വീക്സ് മുടി വെട്ടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞാൽ ഈ ഡ്രസ്സെല്ലാം എനിക്ക് മാച്ചിങ് ആയിരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്കെപ്പോഴും ഇപ്പോൾ മുടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കേട്ടോ, ഞാനിപ്പോൾ വെട്ടാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിച്ച് നോക്കും, അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സ് മാച്ചിങ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ എൻ്റെ ഒരു തോന്നൽ. ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അടുത്ത ജംപ്സ്യൂട്ട് വരുന്നത്. ഒരു ഡ്രസ്സും കൂടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സീരീസിലെ കംപ്ലീറ്റ് ഡ്രസ്സ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് പാർട്ട് ടു, ഇന്നലത്തെ നമ്മൾ പോയ ഷോപ്പിങ്ങിന് ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കാം. അതിലാണ് നമുക്ക് വെക്കണോ തിരിച്ചു കൊടുക്കണോ സംശയമുള്ള ഡ്രസ്സുകൾ. അതോടുകൂടെ നമ്മുടെ ഈ ഒരു ബാഗ് ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ബോക്സസും കൂടെ ഉണ്ട്. ഇത് നമ്മളന്ന് ടി കെ മാക്സിൽ കയറിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ജ്വല്ലറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാര്യമായിട്ടൊന്നുമില്ല, എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മാലയും, പിന്നെ എനിക്ക് കാതിൽ മൂന്ന് കമ്മലുണ്ടല്ലോ, അത് കുറേ കാലമായിട്ട് ഞാൻ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ എനിക്കെന്തോ മൂന്നും അത്യാവശ്യം നന്നായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളത് കിട്ടി. അപ്പോൾ ഈ ഒരു മൂന്ന് സെറ്റും അവിടുന്ന് വാങ്ങിയതാണ്. പിന്നെ പിന്നെ ഞാൻ ഈ ഒരു ഐഷാഡോ പാലറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ മേക്കപ്പ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ടി കെ മാക്സിൽ സെയിലിൽ ഇരിക്കുന്നുണ്ട് ഐഷാഡോ പാലറ്റ്സ്, അത് നല്ലതാണ്, നല്ല റേറ്റിനാണ്. ഇത് എനിക്ക് 9 യൂറോക്കാണ് കിട്ടിയത്. 9 യൂറോയ്ക്ക് നമുക്ക് ഇത്ര അടിപൊളി ഐഷാഡോ പാലറ്റ്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു പാലറ്റ് എൻ്റെ ഒപ്പം ഉള്ള ഒരു കുട്ടി വാങ്ങിയിട്ട് ക്ലാസ്സിൽ കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാനും ദീപജിച്ച് ഇത് ഒന്ന് വെച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതോടുകൂടെ എൻ്റെ ഈ ബാഗ് കാലിയായിരിക്കുന്നു. ഇതെന്ത്
കിടിലൻ ബാഗാന്ന് അറിയോ, എനിക്ക് അന്ന് വാങ്ങിയ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അന്ന് നമ്മള് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പ്രദൂന്റെ അങ്ങോട്ടല്ലേ വന്ന അമ്മുചേച്ചി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മുചേച്ചിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോവാൻ, ഇതിലും സുഖമുള്ള ഒരു ബാഗില്ല എനിക്ക് തോന്നണം. കുറച്ച് ഡ്രസ്സൊക്കെ കാണിച്ചില്ലേ, അതിന്റെ ഇടയിൽ വിഷ്ണുവിന്റെ ജോലി തീർന്നു. കുറച്ചേരം ഞാൻ വിഷ്ണു സംസാരിച്ചിരുന്നു. ലൈറ്റ് കുറച്ച് ഡിമായിട്ടോ, 8 മണിയായി. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വാർഡ്രോബ് ടൂറും ഒപ്പം ബാക്കി നമുക്ക് വാങ്ങിച്ച ഡ്രസ്സും കൂടെ ഒന്ന് കാണിക്കാന്ന്. അപ്പൊ വാർഡ്രോബ് ടൂർ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ വാർഡ്രോബ്. ഇത് ഞാൻ ഡിസൈൻ ചെയ്യിച്ചെടുത്ത വാർഡ്രോബ് ആണ് കേട്ടോ. കാരണം എനിക്ക് ഡ്രസ്സുകൾ മടക്കി വെക്കുന്നത് ഭയങ്കര താല്പര്യമുള്ള കാര്യമല്ല. കാരണം എനിക്ക് ചെറിയ ഓസിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ഡ്രസ്സ് മടക്കുമ്പോൾ ഒരേ പാറ്റേണിൽ മടക്കണം. വൃത്തി എന്നല്ല, സിമിലർ ഈ ഒ സി ഡി ഉള്ള ആൾക്കാർക്ക് പാറ്റേൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് ബ്രേക്ക് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രസ്സുകൾ അധികം ഹാങ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്റെ പുറത്തിടുന്ന ഡ്രസ്സുകൾ അധികം ഞാൻ ഈ ഒരു വാർഡ്രോബിലാണ് വെച്ചിട്ടുള്ളത്. അതും ഈ സൈഡും കൂടെ എനിക്ക് വാർഡ്രോബ് ചെയ്യണം എന്നുണ്ടായിരുന്നു. തൽക്കാലം ഇപ്പൊ നമ്മൾ മാറി ഉടനെ ഈ ഒരു സൈഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐക്കിയയിൽ പോയിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൂസെൻസിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഒന്ന് രണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ പോയി. കുറച്ച് സമയമെടുത്തൊരു പ്രോസസ്സായിരുന്നു. ഏകദേശം 2.5 മാസത്തോളം ഞാൻ ഈ വാർഡ്രോബിന്റെ പിന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ഇത് വരച്ചുണ്ടാക്കിയത് കേട്ടോ. എങ്ങനെയാണ് ഓരോരോ സെഷൻസ് വേണ്ടത് എന്നുള്ളത് ഞാൻ തന്നെയാണ് വരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐക്കിയയിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അവർ എടുത്തിൽ അവർ റിജക്ട് ചെയ്തു, പല ആവശ്യങ്ങളും. കാരണം ഈ ഒരു കോർണർ സ്പേസ് ഇങ്ങനെ വരുകൊണ്ടേ എനിക്കിത് കംപ്ലീറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് മറ്റേ റൊട്ടേറ്റ് ചെയ്യുന്ന ഹാങ് ചെയ്യുന്ന സാധനം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഐക്കിയയിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഐക്കിയ നിങ്ങൾക്ക് അറിയാലോ അത്ര നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. അവസാനം എനിക്കിത് കസ്റ്റമൈസ് ചെയ്ത് തന്നത് ഗൂസെൻസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ ഗ്രേറ്റ്ലി ഗൂസെൻസ് അങ്ങനെ ഭയങ്കര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ക്വാളിറ്റി ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഐക്കിയ, പക്ഷെ വില അവർ വാങ്ങിക്കുന്ന ഇൻറ്റു 2 ആണ്. അപ്പോൾ എന്തായാലും അതോടെ നിൽക്കട്ടെ. ഇതാണ് എൻ്റെ വാർഡ്രോബ് വരുന്നത്. ഈ ഒരു സൈഡിൽ ഞാൻ കംപ്ലീറ്റ് അടുത്തോട്ട് വരും. ഈ ഒരു സൈഡിൽ ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഡ്രസ്സസ്സാണ് കേട്ടോ ഹാങ് ചെയ്തിട്ടുള്ളത്. അതും ലോങ് ഡ്രസ്സസ് അല്ല, ഷോർട്ട് ഡ്രസ്സസ്, ഫുട്ട് വരെ വരുന്ന ഡ്രസ്സുകളാണ് അധികം ഹാങ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ബീച്ച് വെയേഴ്സ് ആണ് ഒരു ഇതിൽ കിടക്കുന്നത്. മറ്റേല് കുറച്ച് നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ ഇട്ട് പോകേണ്ട രീതിയിലുള്ള ഡ്രസ്സ്. ഇവിടെ കുറച്ച് എവിടെ നീങ്ങണോ, ഇവിടെ കുറച്ച് പാർട്ടി ഡ്രസ്സസ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സൈഡ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ തന്നെ ഞാൻ സ്കാർഫും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ സ്കേർട്ട്, സ്കാർഫ്, പിന്നെ കോട്ട് സെറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഒരു സെക്ഷൻ. ഈ ഒരു സൈഡിലാണ് ഞാൻ എൻ്റെ സമ്മർ ഡ്രസ്സസ് അല്ല, സമ്മറിലിടുന്ന ടോപ്പുകൾ ഹാങ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു സൈഡിൽ നിന്ന് സ്ലീവ്ലെസ്, ഹാഫ് സ്ലീവ്, 3/4 സ്ലീവ്, ഫുൾ സ്ലീവ്, അങ്ങനത്തെ ഒരു ഓർഡറിലാണ് ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ സമ്മർ ഡ്രസ്സസ്. മുകളിൽ ഞാൻ കുറച്ച് എൻ്റെ ബാഗും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അധികം ബാഗ് ഉപയോഗിക്കാത്തതുകൊണ്ട് അധികം ഈ ഒരു ഏരിയയ്ക്ക് എനിക്ക് നോക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് ജീൻസും ട്രൗസേഴ്സും ഒക്കെയാണ് ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ അകത്ത് ഷോർട്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോയില് എൻ്റെ കുറച്ച് സൺഗ്ലാസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഡ്രോയില് ഞാൻ കുറച്ച് ഹൂഡിയൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഹൂഡിയെല്ലാം മടക്കി ഒതുക്കി ഇതിൻ്റെ അകത്ത് കയറ്റിയതാണ്. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് സ്റ്റോക്കിങ്സ്, മഫ്ലർ, ക്യാപ്പ്, ഗ്ലൗസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെയും താഴെ രണ്ട് ട്രേ ഉണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ബിക്കിനീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ബിക്കിനി ഇട്ടിട്ടല്ല, എന്നാലും എപ്പോഴെങ്കിലും ഇടേണ്ട ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സൈഡ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്നത് എൻ്റെ സ്വെറ്റ് ഷോർട്സ് അല്ലെങ്കിൽ സ്വെറ്റേഴ്സാണ്. നമ്മുടെ വിൻ്ററിലിടുന്ന ഡ്രസ്സാണ് മെയിൻലി ഇവിടെ വരുന്നത്. ഇവിടെ ഞാനൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതൊന്നും ഇപ്പോൾ കാണിക്കാൻ മാത്രമൊന്നുമില്ല, ഇത് ഭയങ്കര കച്ചറയിൽ കിടക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ കുറേ മേക്കപ്പ് ഐറ്റംസൊക്കെ വാൻറ്റി ഡെസ്കിലോട്ട് മാറ്റിയില്ലേ. അപ്പോൾ അത് മാറ്റാത്ത കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് 3 columns ആർ ലിറ്റിൽ ബിറ്റ് കച്ചറ. അപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലം. പിന്നെ മുകളിൽ അവിടെ നമ്മൾ വെച്ച ബാഗിൻ്റെ കുറച്ച് ബാക്കി ബാഗുകൾ ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ സെഷൻ. ഇവിടെ താഴെ വിഷ്ണുവിൻ്റെ ട്രൗസേഴ്സും ജീൻസും പാൻസും ഇന്ന വെയേഴ്സും ഒക്കെയാണ് ഉള്ളത്. വിഷ്ണു ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കും, പക്ഷെ വിഷ്ണു വാങ്ങിക്കുന്ന ഡ്രസ്സ് കുറച്ചും കൂടെ ക്വാളിറ്റി ഡ്രസ്സ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നത്, കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ എനിക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് വിഷ്ണുവിൻ്റെ ഷർട്ട്സും സ്വെറ്റ് ഷർട്ട്സും
ജാക്കറ്റ്സും സ്യൂട്ടും എല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ തന്നെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്, കാരണം എനിക്ക് ഡ്രസ്സ് അടങ്ങിയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. ഫ്രം സ്ലീവ്ലെസ്, ഹാഫ് സ്ലീവ് ഷർട്ട്, ടോപ്പ്, സ്വെറ്റേഴ്സ്, സ്യൂട്ട് എന്നുള്ള രീതിയിലാണ്. സ്യൂട്ട് സ്യൂട്ട് എനിക്ക് എസ് വരുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയാണ് ഇവിടെയും ഹാങ് ചെയ്തിട്ടുള്ളത്. ഇനി അത് പൊക്കട്ടെ. ഇവിടെ വിഷ്ണു വിഷ്ണുവിന്റെ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഉണ്ടോ? കാണിക്കണം. അപ്പൊ വിഷ്ണുവിന്റെ കുറച്ച് പെർഫ്യൂംസ് ഒക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അത്രയാണ് എന്റെ ഒരു വാർഡ്രോബ് ഉള്ളത്. ഇത്ര കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായ ഒരു വീഡിയോയിലും അങ്ങനെ കാണിക്കാതിരുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഡ്രസ്സ് നോക്കാം. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റ് ഫുള്ള് പോയിട്ടുണ്ടായിരിക്കുമെന്ന്. സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മോളിൽ വരുമ്പോൾ ലൈറ്റ് ഫുള്ള് പോയിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നമുക്കിനി ഇന്നലെ വാങ്ങിച്ച ഈ ഒരു ബാഗും കൂടെ നമുക്കൊന്ന് കാലിയാക്കാം. ഇതിൽ ഞാൻ ആദ്യം എല്ലാം ബില്ലും എടുത്ത് നല്ല വൃത്തിക്ക് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ അവസാനം ബില്ല് പോയിട്ട് പിന്നെ പറട്ട് കാര്യമുള്ള സാർ. ആദ്യം നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ട് നോക്കാം കേട്ടോ. ഇത് ഓൺലൈനിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഈ പാൻസ് കുറച്ചൊരു ടൈറ്റാണ്, പക്ഷെ ചില ഡ്രസ്സ് കണ്ടാൽ നമുക്ക് ഉപേക്ഷിച്ചിട്ട് വരാൻ തോന്നില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലായതുകൊണ്ട് ഞാൻ കുറച്ച് ടൈറ്റ് ആണെങ്കിലും ഇട്ട് നോക്കാം, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ കൊണ്ടുപോയി റിട്ടേൺ ചെയ്യാം എന്ന മാനസികാവസ്ഥയിൽ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. എനിക്ക് ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒപ്പം അതിന്റെ ഒരു ലൂസ് ഫിറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോഡ് സെറ്റ് കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയയിൽ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും മൊത്തത്തിൽ ആ ഒരു ഡ്രസ്സിന്റെ ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ കുറച്ച് ഗോൾഡ് ആക്സസറീസ് ഒക്കെ വെച്ച്, ഒരു ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ വെച്ച്, ഒരു പോണി ഒക്കെ കെട്ടി, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ഹെയർ ഒക്കെ ആക്കി, നല്ലൊരു കിഡ്ലൻ ബൂട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ ചെയ്യേണ്ട എന്ന ഒരു തീരുമാനം ആണ് എടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയും? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പൊ അതുകൊണ്ട് റിട്ടേൺ ചെയ്യേണ്ട. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ഒരു ഏരിയ കുറച്ചും കൂടെ നിങ്ങളെ ഇതേപോലത്തെ ഒരു ലൂസ് നമുക്ക് ഇവിടെയും കൂടെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നൊരു ഫീൽ. പക്ഷെ ആ ലൂസ് നമുക്ക് കിട്ടില്ല, കാരണം ഇത് ലാസ്റ്റ് പീസ് ആയിരുന്നു കടയിലുണ്ടായിരുന്ന. ഞാൻ അവരെ കൊണ്ട് ഇനി ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ദാറ്റ്സ് എ പോയിന്റ്. നമുക്ക് ഓൺലൈൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺലൈൻ ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ സൈസ് എസ് ഉണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ സ്മോൾ ആണ്. ഡച്ച് ആൾക്കാർക്ക് ഒടുക്കത്തെ ഹൈറ്റ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആൾക്കാർ ഡച്ച് ആണ്. അപ്പോ ഇവിടുത്തെ ഒരു സൈസിൽ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ സ്മോളിലൊക്കെയാണ് ഞാൻ അധികം വരാറ്. പക്ഷെ പാൻസ് വരുമ്പോൾ എനിക്കൊരു സ്മോൾ മീഡിയത്തിന്റെ ആവശ്യം വരാറുണ്ട് കേട്ടോ. മീഡിയം അല്ല, സ്മോൾ. അപ്പോ ഓൺലൈൻ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഓപ്ഷൻ തന്നതിന് താങ്ക്സ്. ഞാൻ എന്നോട് അടുത്തിട്ട് വരാം കേട്ടോ. ഇത് കുറച്ചൊരു പജാമ സെറ്റ് പോലെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ. ഇത് ബോഷ്കേനായിരുന്നു. ബോഷ്ക, അതെ, ഇന്നലെ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാം ഏത് കടയെന്ന് ഓർമ്മയുണ്ട്. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, അറിയാവുന്നതായിരുന്നു. അപ്പോ ഇതെനിക്ക് ഭയങ്കര രസം കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് പോകണമെങ്കിൽ ഭയങ്കര ഇട്ട് പോകാൻ കൂളായിട്ടുള്ളൊരു സാധനം പെട്ടെന്ന് ഇട്ട് പോവാം. ആൻഡ് ഭയങ്കര ലൂസായിട്ടുള്ള ഇത് ലിനന്റെ പാൻസ് ആണ് കേട്ടോ. അപ്പോ അധികം ചൂടൊന്നുമില്ല. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം. രസമില്ല, ഫുള്ള് കാണിച്ചറി, ഫുൾ വേഷം കണ്ടോ, ഭയങ്കര ലൂസാണ്. അപ്പൊ നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ്. പ്ലെയിൻ ആണ് കേട്ടോ, ഒരു പ്രിന്റ്സും ഒന്നുമില്ല. ഞാൻ വെച്ച് ബാക്കിലെങ്കിലും കുറച്ച് പ്രിന്റ് ഉണ്ടായിരിക്കും ഷർട്ടിന്റെ, പക്ഷെ ഒന്നുമില്ല. പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ടും പ്ലെയിൻ പാൻസും ആണ് വരുന്നത്. കിടല സുഖമിടാൻ വേണ്ടി ഇതെന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യുന്നുള്ള ഞാൻ വെക്കാം. ഇതാണ് നെക്സ്റ്റ്. ഇത് വേറൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും ഞാൻ ഒരു സൈസ് മുകളിലാണ് എടുക്കാറ്, കാരണം ഓൾറെഡി ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു സൈസ് മുകളിലാണെങ്കിലാണ് കുറച്ചൊരു നല്ല രീതിയിൽ ഫിറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പൊ എന്റെ ഇവിടുത്തെ സൈസ് ഞാൻ പറഞ്ഞല്ലേ, സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആണ് വരാറ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു സൈസ് മുകളിൽ എടുക്കാറ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് മീഡിയം വേണ്ടിയിരുന്നുള്ളത്. അപ്പൊ അത് മീഡിയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ്. ഇത് H&M ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കിഡ്ലം പ്രൈസിന് എനിക്ക് കിട്ടിയ 10 യൂറോ എന്തോ ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒന്നും ആലോചിച്ചില്ല, കണ്ണും കൂടി ഞാൻ എടുത്തു. ഇതിടാൻ സുഖമുള്ള വേറൊരു ഷർട്ട് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഞാൻ കുറച്ചായിട്ട് നോക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു ഷർട്ടാണ്. ഇത് കുറച്ച് നല്ല എന്താ പറയാ, ഇങ്ങനത്തെ ജീൻസ് എന്നാ അപ്പൊ പറയാം, ഒരു മോം ഫിറ്റ് പോലത്തെ ജീൻസിൽ കുറച്ച് ചെറിയ ചെറിയ കീറലും പൊട്ടലുകളും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഒരു
ഈ പോണിയൊക്കെ കെട്ടി. അധികം നമ്മുടെ ദീപിക പഡ്കോണൊക്കെ എയർപോർട്ടിലൊക്കെ വരുന്നത് കാണാം ഇങ്ങനെ. നമ്മളെട്ടാൽ ദീപിക പഡ്കോൺ ആവുന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് ഓരോരോ ലുക്ക് കാണാൻ നമുക്ക് തോന്നില്ല ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ലുക്കാണത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഇപ്പം ഞാൻ ഇട്ടതുപോലെ നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും കവർ ചെയ്ത് ഇന്നേഴ്സ് ഇടാം, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇന്നേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. അങ്ങനെയാണെങ്കിൽ രസമുണ്ട് ആയിരിക്കും. നല്ല ബ്രൈറ്റ് കളറിൽ വരുന്ന ബ്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. ഡിപെൻഡ്സ് ഓൺ ഹൗ യു ലൈക്ക് ടു സ്റ്റൈൽ ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ഡ്രസ്സ്, ഡ്രസ്സല്ല ഷർട്ട്. നല്ല സുഖമുണ്ട് ഇടാൻ ഇതിന് എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇപ്പം ഞാൻ കുറേയും കൂടെയൊക്കെ ഡ്രസ്സിൻ്റെ ഒരു കംഫർട്ട് നോക്കുന്ന രീതിയിൽ എത്തിക്കുന്നു. പ്രായമാവുന്നതിൻ്റെ സിംറ്റമാണോ അത്, എനിക്കറിഞ്ഞോളൂ. ഇപ്പൊ ഇപ്പൊ കുറെ ഇൻ ട്രെൻഡ് വരുന്ന കാര്യങ്ങളും ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലേ. അപ്പൊ എന്താണ് കാരണം എന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ലൂസ് ഡ്രസ്സസ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കണ്ടു കഴിഞ്ഞപ്പോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് സമ്മറിൽ പുറത്തൊക്കെ പോകുമ്പോ, ഞാൻ കുറെയല്ലോ സമ്മർ പുറത്ത് പോകും, പുറത്ത് പോകുന്ന പറയാം. അപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന ഒരു സാധനം, ഭയങ്കര ബേസിക്. ഇത് ഭയങ്കര മടിച്ച് മടിച്ച് നമ്മൾ രണ്ടാമത് പോയിട്ട് ഒരു ഡാൻഗ്രേസ് അല്ലേ, അതാണിത്. ഉള്ളിൽ ഇന്നേഴ്സ് നിങ്ങൾ നോക്കണം, അത് ഞാൻ തൽക്കാലം നേരത്തെ ഡ്രസ്സിന്റെ സെയിം തന്നെ എടുത്തിട്ടതാണ്. അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു രസമുണ്ട്, ഭയങ്കര ലൂസാണ്. ഇതെനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ മീഡിയ എടുക്കണം എന്നുള്ളത്. പിന്നെ മീഡിയ എടുക്കണ്ട, സ്മോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തു പോകുന്നതാണ്. ഇത് എനിക്ക് നല്ല ഫിറ്റാണ്. ഇത് ബോഷിക്കാനായിരുന്നു. അപ്പോൾ ഇതും നമ്മൾ പിക്കാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നും നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തിരക്ക് തിരക്കെടുത്ത് വന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഓൺലൈൻ പാൻസ് മാത്രം നെക്സ്റ്റ് സൈസ് കിട്ടുമെന്നുള്ളതൊന്ന് ഓൺലൈൻ വരെ നോക്കാം. ആ ഇത് ഫുള്ള് ഞാൻ കാണിച്ചിട്ടുണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. എത്ര താഴെ വെച്ച് കഴിഞ്ഞാലും ഒന്നെങ്കിൽ കാല് കെട്ടാവുക അല്ലെങ്കിൽ തല കെട്ടാവുക, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ബനിയൻ ഇടാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇട്ടതുപോലെ ഇതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്പഗറ്റി ടോപ്പ് പോലെയും നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇതും എലോങ് വിത്ത് യുവർ ഇന്നർ മാത്രം ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതിന് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാം, നല്ല ഹെവി ആയിട്ടുള്ള സ്നീക്കേഴ്സാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ആ ലുക്ക് ഒന്ന് എൻഹാൻസ് ആവും എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡ്രസ് ഹോൾ പ്രഹസനമുള്ളൂ. അതോടുകൂടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ റൂമിൽ ഈ മാറ്റിയ ഡ്രസ്സ് മുഴുവൻ ബെഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കൊന്ന് പോയി മടക്കി വെക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെക്കൻഡ് ചാനലിനെ പറ്റിയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡ്രസ് റിലേറ്റഡ് കാര്യങ്ങൾക്കും മേക്കപ്പ് റിലേറ്റഡ് കാര്യങ്ങൾക്കും വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനത്തെ കണ്ടൻസ് ഇനി തൊട്ട് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടായിരിക്കില്ല, നമ്മുടെ മറ്റേ ചാനലിലാണ് ഉണ്ടായിരിക്കുക. അധികം ഷോർട്സാണ് അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഒപ്പം കമൻറ്റിലും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് എൻ്റെ ഈ ഡ്രസ്സും മേക്കപ്പ് പ്രഹസനങ്ങളൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി തൊട്ടിട്ട് ഇങ്ങനത്തെ കണ്ടൻസ് നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും. എന്തായാലും ഇത്രയും നേരം എൻ്റെ ഈ പ്രഹസനങ്ങളൊക്കെ കണ്ടിരുന്നതിന് വളരെയധികം നന്ദി. അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അപ്പോൾ അതോടുകൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സ്വസ്നേഹം, തനി മലയാളി, ടാറ്റാ.